അർബുദ രോഗിയായ ഭർത്താവിനെ ചികിത്സിക്കാൻ വകയില്ലാതെ ദുരിത ജീവിതം നയിക്കുകയാണ് കോട്ടയം വൈക്കത്ത ഒരു വീട്ടമ്മ. ആറാട്ടുകുളങ്ങര രോഹിണിയിൽ രമണിയാണ് ഭർത്താവിന്റെ ചികിത്സയ്ക്കും വീട്ടുചെലവിനായും കഷ്ടപ്പെടുന്നത്. ഉണ്ടായിരുന്ന ചെറിയ ജോലിക്കും പോകാനാകാതെ ഭർത്താവ് ബാലചന്ദ്രൻ കിടപ്പിലായതോടെയാണ് മക്കളില്ലാത്ത ഈ ദമ്പതികളുടെ ജീവിതം ദുരിതത്തിലായത്. ലോഡ്ജ് മാനേജരായും പെട്രോൾ പമ്പ് ജീവനക്കാരനായും ജോലി ചെയ്യുന്നതിനിടെയാണ് 59-കാരനായ ബാലചന്ദ്രന്റെ കുടലിൽ അർബുദം സ്ഥിരീകരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് വൻകുടലിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തു. പക്ഷേ അർബുദം പിടിവിട്ടില്ല, രോഗം വ്യാപിച്ചു. ഒരു മാസം 2 വീതം 12 കീമോ വേണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. ഭർത്താവിന്റെ പരിചരണത്തിനായി സ്കൂൾ ബസ്സിലെ ആയ ജോലി ഭാര്യ രമണിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതോടെ മക്കളില്ലാത്ത ദമ്പതികളുടെ ഉള്ള വരുമാനം കൂടി നിലച്ചു. ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സഹായത്തോടെയായിരുന്നു ഇതുവരെയുള്ള ചികിത്സ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോയ്ക്ക് ശേഷം വേണ്ടിവരുന്ന മരുന്നുകൾക്കും രക്തത്തിന്റെ അളവ് കുറയാതിരിക്കാനുമുള്ള ഭക്ഷണക്രമവും പാലിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ 7 കീമോ കഴിഞ്ഞേ ഉള്ളൂ. ഇനി 5 എണ്ണം കൂടി ഉണ്ട്. മാസത്തിൽ 2 എണ്ണം വെച്ചാണ്. അപ്പം സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സഹായിക്കാനും ആരുമില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ട് കഴിഞ്ഞു പോണു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. മരുന്നിനും മറ്റു ചെലവുകൾക്കുമായി മാസം 10,000 രൂപയാണ് ചെലവ്. ചികിത്സ തുടരാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമായി തുടർ സഹായം ആവശ്യമാണ്. 5 സെന്റിലെ ഈ ചെറിയ വീട്ടിലിരുന്ന് 2 ജീവനുകൾ നമ്മളിലേക്ക് പ്രതീക്ഷയർപ്പിക്കുകയാണ്. സഹായിക്കാം. മനോരമ ന്യൂസ്, വൈക്കം.